നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചാമുണ്ടേശ്വരി ദേവി ആരാണ് ചാമുണ്ടിയുടെ പ്രത്യേകതകൾ എന്താണ് കമൻറ്റിൽ വന്ന മറ്റൊരു ചോദ്യമാണ് നിങ്ങളറിയേണ്ടത് ഭദ്രകാളിയാണ് ചാമുണ്ടിയായി മാറുന്നത് പാർവതിയാണ് ദുർഗയായി മാറുന്നത് നമ്മളെപ്പോഴും അറിയണം ദുർഗയും ഭദ്രകാളിയും ഒരാളല്ല സീരിയൽ കാണിക്കുമ്പോൾ കാണിക്കുന്ന പോലെ ദേവിയുടെ പല ഭാവങ്ങളായി അവതരിക്കുമ്പോൾ ഭദ്രകാളി ശിവപുത്രിയായിട്ടാണ് ജനിക്കുന്നത് ഭഗവാന്റെ തൃക്കണ്ണിലാണ് ത്രിമൂർത്തി സംഗമത്തിലൂടെ പിറക്കുന്ന പുത്രിയാണ് ഭദ്രകാളി ഭഗവാന്റെ ഭാര്യയാണ് ഹിമവൽ പുത്രിയായ പാർവതി ദുർഗ ദുർഗമൻ എന്ന അസുരനെ നിഗ്രഹിച്ച് ദുർഗയായി അവതരിക്കുന്നു ഇവിടെ ഭദ്രകാളി ചണ്ടനെയും മുണ്ടനെയും നിഗ്രഹിച്ച് ദേവി ചാമുണ്ടിയാകുന്നു ഉഗ്രരൂപിണിയാകുന്നു നമുക്ക് ചാമുണ്ടിക്ക് പണ്ട് കാലങ്ങളിൽ കോഴിയെ വെട്ടി കർമ്മം കൊടുത്തു കഴിയുമ്പോൾ പന്ത്രണ്ട് സാത്വിക പൂജ ചെയ്യുന്നതിന് തുല്യമാണ് ഒരു താമസ പൂജ അതായത് പന്ത്രണ്ട് സാധാരണ രീതിയിലുള്ള പൂജ ചെയ്യുമ്പോൾ ഒരു കോഴിയെ വെട്ടി ചാമുണ്ടിക്ക് കർമ്മം കൊടുത്താൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുമായിരുന്നു അങ്ങനെ ഒരു പൂർവ്വകാലം നമുക്കുണ്ടായിരുന്നു പല വീടുകളിലും ഉന്നതകുലജാതരും അല്ലാത്ത കുലജാതരും എല്ലാം ചാമുണ്ടിക്ക് കോഴിയെ വെട്ടി കർമ്മം കൊടുക്കുന്ന ചടങ്ങുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നവോത്ഥാന നായക ദൈവമാണ് അതെല്ലാം നിരോധിച്ചു കളഞ്ഞത് മനുഷ്യന് ഭക്ഷിക്കുന്നതിന് കുഴപ്പമില്ല ദേവിക്കൊരു കോഴിയെ വെട്ടിയാൽ നമ്മുടെ ദേവസങ്കല്പങ്ങൾക്കൊരു കോഴിയെ വെട്ടിയാൽ കുട്ടികൾ പേടിക്കും സ്ത്രീകൾ പേടിക്കുമെന്ന് ഭയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഒരു കോഴിയെ മൊത്തമായിട്ട് പൊരിച്ചു കൊടുത്താൽ ഒറ്റയിരിപ്പിനിരുന്നവരെല്ലാം കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെ കാണിച്ച നവോത്ഥാന നായക ദൈവത്തിൻ്റെ പരാക്രമമാണ് നമ്മുടെ പല ആചാരങ്ങളും ജന നന്മയ്ക്കു വേണ്ടി ഉണ്ടായിരുന്ന പല ഗുണപ്രദമായ ആചാരങ്ങളും നിരാകരിച്ച് ഇന്ന് ഹൈന്ദവം ഇരുട്ടിൽ തപ്പുന്നതിൻ്റെ ഉത്തരവാദി അതുകൊണ്ട് നിങ്ങളറിയാം ഉഗ്ര രൂപിണിയാണ് ചാമുണ്ടേശ്വരി നമുക്ക് ഒടിവെട്ടുന്നത് വെട്ടുന്നത് ചാമുണ്ടി ദേവിയെ കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ അടുത്ത് പൂജാ പരിഹാരങ്ങൾ കഴിഞ്ഞു പോയവർക്കറിയാം നമ്മുടെ പൂജാ പരിഹാരങ്ങളൊന്നും തട്ടിപ്പല്ല കൃത്യമായിട്ട് ഒടിവെട്ടി കഴിയുമ്പോൾ ഒന്നുകിൽ വെട്ടുന്ന നിമിഷം വയറ് കംപ്ലൈൻറ്റ് മാറുന്നു ശാരീരികമായ വേദനകൾ മാറുന്നു അതുകൂടാതെ നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരവസ്ഥ മാറുന്നു ഒന്നുകിൽ ഒടി നിമിഷം അല്ലെങ്കിൽ അതിനുശേഷം ഏഴ് ദിവസം നാൽപ്പ്മര പൗഡർ തിളപ്പിച്ച് കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് കുളിച്ചു കഴിയുമ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന വ്യത്യാസങ്ങളുണ്ടാകുന്നു ഇത്രയും കണ്ണിൽ കാണിക്കാൻ സാധിക്കുന്ന റിസൾട്ട് കൊടുക്കുന്ന ഈ പൂജയിൽ ചാമുണ്ടേശ്വരിയെക്കൊണ്ടാണ് നമ്മൾ ഒടി വെട്ടുന്നത് അപ്പോൾ നിങ്ങളറിയുക ചാമുണ്ടി എന്നാൽ ഉഗ്രപ്രതാപിയായ ഭദ്രകാളിയുടെ ഉഗ്രരൂപമാണ് രൂപമാണ് ചാമുണ്ടേശ്വരി ശാക്തേയ മടപതി പൂജ എന്ന പേരിൽ കർണാടകയിലെല്ലാം നടത്തുന്നത് ചാമുണ്ടേശ്വരിക്ക് തന്നെയാണ് ഇപ്പോൾ ചാമുണ്ടേശ്വരി ഭദ്രയുടെ ഹെഡായിട്ട് ഭദ്രകാളിക്ക് മുകളിലാണ് ഭദ്ര തന്നെയായി ഭദ്ര തന്നെ ചാമുണ്ടിയായി അവതരിക്കുന്നു ചണ്ടനെയും മുണ്ടനെയും നിഗ്രഹിച്ച് ദേവി ചാമുണ്ടിയായി മാറുന്നു അതുകൊണ്ട് അറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും അറിയണമെന്നുള്ളവർ അങ്ങനെ അറിഞ്ഞവർ ഒരിക്കലും ഈ വഴി വിട്ടു പോവുകയില്ല അറിയാത്തവരാണ് കളിയാക്കിക്കൊണ്ട് നടക്കുന്നത് ഇതെല്ലാം വെറും വത്സരങ്ങൾ മാത്രം വെറും തട്ടിപ്പുകൾ മാത്രം എന്നെല്ലാം തോന്നുന്നത് അവരുടെ അറിവില്ലായ്മ തന്നെയാണ് എങ്കിലാ സിന്ദാബാദ് വിളിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് അത് അവരുടെ വിശ്വാസം എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ആ വിശ്വാസ ധാരയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിത വിജയം നേടാൻ സാധിക്കുന്നുണ്ടോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആര് പറയുന്നു എന്നല്ല പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുന്നുണ്ടോ അമ്പത്തൊന്ന് പ്രവചനമോ എഴുപത്തൊന്ന് പ്രവചനമോ നൂറ്റൊന്ന് പ്രവചനമോ നടത്തിയാലൊന്നും ഒരിക്കലും ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല നമ്മളിവിടെ നിന്ന് പറയുന്ന പോലെ കൃത്യമായ നിഷ്ഠയോടുകൂടി ഓരോ കാര്യങ്ങൾക്ക് ഓരോ റേറ്റ് വെച്ചിട്ടുള്ള ഒരു ജ്യോതിഷനും ഒരു ജ്യോതിഷ ജ്യോതിഷാലയവും കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം അതേപോലെ ഞാനീ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് ജാതി മതഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമെന്നെ പ്രായഭേദമെന്നെ മലയാളം എഴുതാനും വായിക്കാൻ അറിയാവുന്ന ആർക്കാണെങ്കിലും ചേർന്ന് പഠിക്കാൻ സാധിക്കും നിങ്ങൾക്കും മറ്റൊരാളുടെ ജീവിതം ജീവിതം രക്ഷപ്പെടുത്തുന്നതിന് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്നനോട്ടം ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് അവരിലൂടെ നമ്മുടെ ഇവിടുത്തെ എല്ലാ പൂജാ സംവിധാനങ്ങളും വേലസകൾ വാങ്ങുന്നതും അതുകൂടാതെ പ്രായച്ചിത്ത ബലി കർമ്മങ്ങൾ ചെയ്യുന്നതും വീടിൻ്റെ വാസ്തുചക്യതെല്ലാം സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക അതേപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമവും വകസയും നടത്തി തന്ന് ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിൽ സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള പൂജാക്രമങ്ങൾ മുപ്പതിനായിരം രൂപയുടെ പാക്കേജായി ദ്രവ്യങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവരികയും ചെയ്യും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഭവന നിർമ്മാണം രോഗ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം സഹായം നൽകുന്നതിനും അതുകൂടാതെ പരസ്പരം ജാതി ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു പോകുന്നതിനും മരണവീടുകളിൽ നടത്തുന്ന മരണകർമ്മങ്ങളുടെ കോപ്രായങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടി താല്പര്യമുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പ് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്ന ഒരു ഗ്രൂപ്പുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിത്യം നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തർക്കും പ്രേക്ഷകർക്കും ഇപ്പോൾ മുതൽ ചെയ്യാവുന്നതാണ് എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുന്ന നിരവധി ഭക്തർ പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നു പച്ചപ്പിളാവില വാഴയില അടയ്ക്കാൻ വര പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക മുക്കുറ്റി കറുക ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്തേന് സമർപ്പണം നടത്താം പ്രണവമലയിലുള്ള ഏതൊരു ദേവത ചൈതന്യത്തിന് മുമ്പിലും സമർപ്പണം നടത്താം അതുകൂടാതെ ആയിരത്തെട്ട് എണ്ണ ദീപങ്ങൾ കൊളുത്താം ആയിരത്തെട്ട് നെയ്ദ്വീപങ്ങൾ കൊളുത്താം അരിപ്പറ നെൽപ്പറ മഞ്ഞൾപ്പറ നാണയപ്പറ പൂപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം കളമെഴുത്തും പാട്ടും നടത്തിയും സമൃദ്ധിയിലേക്കും സമ്പത്തിലേക്കും കുതിച്ചു വായുവാനും സാധിക്കും അതുകൂടാതെ ഭഗവാൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗാക്ഷമ്മയും പ്രതിഷ്ഠയിലെത്തിയിട്ടുണ്ട് ഈ രണ്ട് ദേവതകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള അളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ എത്ര രണ്ടും നാൾപൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും ഒരു വർഷത്തേക്ക് ദാമ്പത്യസുഹൃത്തോടുകൂടി സമൃദ്ധിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കും നാഗജാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള അളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ ഇഷ്ടമാങ്കല്ലാം അനുരൂപനായ വരനെ വധുവിൽ ലഭിക്കുകയും ചെയ്യും കരുനാഗക്ഷേമയ്ക്ക സമർപ്പിച്ചുള്ള അളിച്ചു കൊടുക്കൽ പോയി നടത്തിയാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ സഹായങ്ങൾ സ്വന്തം ബന്ധുക്കൾ വൃത്തിയന്മാരെല്ലാം വളരെ സ്നേഹത്തോടും അതിനോടും പെരുമാറുന്ന കാണുവാൻ സാധിക്കും നാല് നാഗരാജ ക്ഷേത്രങ്ങളിൽ കൂടി എഴുന്നൂറ്റമ്പത്താറ് എണ്ണവിളക്കൾ കൊളുത്താം എഴുന്നൂറ്റി അമ്പത്താറ് നെയ്വിളക്കൾ കൊളുത്താം അതുകൂടാതെ എട്ട് ഗണപതി ക്ഷേത്രങ്ങളുണ്ട് എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും നാളുകേരം ക്ഷേത്രമേൽശാന്തിയെ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ പേരും നാളും ചൊല്ലി മന്ത്രപുണ്യത്തോടുകൂടി ഭഗവാന്റെ മുമ്പിൽ ഉടച്ച് നിവേദിക്കുമ്പോൾ മുട്ടറക്കൽ വഴിപാട് നടത്തുമ്പോൾ തന്നെ ജീവിതം നല്ല രീതിയിൽ വഴിമാറുന്ന കാണുവാൻ സാധിക്കും അതിന് ശേഷം പതിനൊന്ന് ഇരുപത്തൊന്ന് അൻപത്തൊന്ന് നൂറ്റിയെട്ട് ഈ രീതിയിൽ നാളികേരം എറിഞ്ഞുടയ്ക്കാം അതുകൂടാതെ എല്ലാ ദേവതാ ക്ഷേത്രങ്ങളും ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും മുന്നൂറ്റിപ്പത്താറ് എണ്ണ വിളക്കുകൾ കൊളുത്താം മുന്നൂറ്റിപ്പത്താറ് നെയ്വിളക്കുകൾ കൊളുത്താം ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജകൾ നടത്താം വ്യാഴമാറ്റത്തിൽ ദുഷ് വ്യാഴമാറ്റത്തിൽ കഠിനത അനുഭവിക്കുന്നവർക്ക് മഹാവിഷ്ണുവിനും മഹാദേവനും ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജകൾ നടത്തിയാൽ അതിനെല്ലാം ഒരുപാട് വ്യത്യാസം വരുന്ന മനോഹരമായ കാഴ്ചയും കാണുവാൻ സാധിക്കും എല്ലാ ദേവതാ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ വഴിപാടുകൾ മുൻ വീഡിയോകളിൽ ഒത്തിരി ഒത്തിരി പറഞ്ഞിട്ടിട്ടുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ദേവനാണ് വഴിപാട് ചെയ്താൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നത് എന്നുകൂടി തിരിച്ചറിയാൻ സാധിക്കും സെർച്ച് ചെയ്ത് കാണുക അങ്ങനെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ തിരികെ പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക ഇന്നത്തെ പ്രണവും അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം